നമസ്കാരം. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ സന്ദർശനം നടന്ന ദിവസമാണ് ഇന്നത്തേത്. അതിന് തൊട്ടുപിന്നാലെ വന്ന പരാമർശങ്ങൾ സർക്കാരിനെതിരെയാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സർക്കാരിന് വീഴ്ച പറ്റിയോ ഈ സംഭവത്തിൽ? സമസ്തയടക്കം അത്തരമൊരു വിമർശനമാണിപ്പോൾ ഉന്നയിക്കുന്നത്. ഇതടക്കം ഇന്ന് ഇതുവരെ വന്ന വാർത്തകളെല്ലാം നോക്കാം നമുക്ക് അടുത്ത അരമണിക്കൂറിൽ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങുന്നു 24 വാർത്ത. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. എല്ലാ വിവാദങ്ങളും അവസാനിപ്പിച്ച് പരസ്പര സാഹോദര്യത്തിൽ മുന്നേറണമെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സമാധാന ശ്രമങ്ങളോട് സഹകരിക്കുമെന്നും മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കി. ടോം കുര്യാക്കോസ് നൽകും കൂടുതൽ വിവരങ്ങൾ. ടോം കുര്യാക്കോസ്, മതസൗഹാർദ്ദവും സാമുദായിക സാഹോദര്യവും ഒക്കെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ലേഖനത്തിൽ മാർ ജോർജ് ആലഞ്ചേരി മുന്നോട്ട് വയ്ക്കുന്നത്? സുജയ, സിയൂറോ മലബാർ സഭയുടെ കീഴിലുള്ള പാലാരൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ വിവാദ പരാമർശം, അതായത് നർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന വിവാദ പരാമർശത്തിന് പിന്നാലെ ഒരു സഭയുടെ പല രൂപതകളും ആ പാലാ ബിഷപ്പിന് അനുകൂലമായത്, അതായത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും നടപടികളുമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ആദ്യമായിട്ടാണ് സഭാ തലവൻ, അതായത് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഈ വിഷയം, ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആഹ്വാനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സമാധാന ശ്രമങ്ങളോട് സഹകരിക്കുമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് സർക്കാർ തലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ചകൾക്ക് സർക്കാർ മുൻകൈയെടുത്തു. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം കോൺഗ്രസ് പ്രതിപക്ഷത്തെ നേതൃത്വത്തിലായിരുന്നു ഈ അനുനയം നീക്കം നടത്തിയതെങ്കിൽ പിന്നീട് സർക്കാർ തന്നെ നേരിട്ട് മന്ത്രി വി എൻ വാസവനെ നേരിട്ട് പാലാരൂപതയിൽ രംഗത്തിറക്കിക്കൊണ്ട് ഒരു അനുനയ നീക്കം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇപ്പോൾ ഒരു ഈ എല്ലാ വിവാദങ്ങളും അവസാനിപ്പിക്കണമെന്നും സമാധാന ശ്രമങ്ങളോട് സഹകരിക്കുമെന്നും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മതസൗഹാർദ്ദവും സമുദായ സാഹോദര്യവും സംരക്ഷിക്കണമെന്നാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറയുന്നത്. മതസൗഹാർദ്ദത്തിനും സമുദായ സാഹോദര്യത്തിനും ഹാനികരമാകുന്ന ചർച്ചകളും വിവാദങ്ങളും ഈ ദിവസങ്ങളിൽ ഉണ്ടായി. എന്നാൽ ഇത്തരം വിവാദങ്ങൾക്ക്, അതായത് ഈ മത സാഹോദര്യങ്ങൾക്ക് ഒരു എതിരാകുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒരു വിധത്തിലും കോട്ടം ഈ മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടാൻ അനുവദിക്കരുത്. വിവിധ മതവിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യം നാം മുറുകെ പിടിക്കണം. മതവികാരങ്ങളെ മുറിപ്പെടുത്തുന്നതെന്ന് സംശയിക്കുന്ന കാര്യങ്ങളിൽ പോലും അതീവ വിവേകത്തോടും പരസ്പര ബഹുമാനത്തോടും കൂടി ചർച്ചകൾ നടത്തി പരിഹാരം കണ്ടെത്തി സാഹോദര്യത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രസ്താവനയിലൂടെ പറയുന്നത്. അതിനാൽ തന്നെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ വിവാദങ്ങളും സമാപിച്ച് പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും മുന്നേറാൻ നമുക്ക് പരിശ്രമിക്കാം. ഇതിനായി ആചാര്യന്മാരും രാഷ്ട്രീയ നേതാക്കളും സമുദായ ശ്രേഷ്ഠന്മാരും നടത്തുന്ന പരിശ്രമങ്ങളോട് സഹകരിക്കുമെന്നും കർദിനാൾ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കുന്നുണ്ട്. സുജയ, ശരി. ടോം കുര്യാക്കോസ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സിറോ മലബാർ സഭയിൽ നിന്ന് ബിഷപ്പിനെ അനുകൂലിച്ചുകൊണ്ടല്ല, അതേസമയം മത സാഹോദര്യം ഉണ്ടാക്കണമെന്നുള്ള ആഹ്വാനവുമായിട്ടുള്ള ഒരു കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രസ്താവന പിൻവലിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. ഇസ്ലാം മതത്തിൽ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഇല്ല. തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്നവരാണ് ഇസ്ലാം മതമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മധ്യസ്ഥ ചർച്ചയല്ല, തെറ്റായ പ്രസ്താവന പിൻവലിക്കുകയാണ് ചെയ്യേണ്ടതെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. സമാധാനമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങുമിങ്ങും തർക്കം കൂടി ഭിന്നിപ്പുണ്ടാക്കി കലഹിച്ച് പോകാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വാദം ബിഷപ്പ് പിൻവലിക്കണമെന്നും അത് ചർച്ചയാക്കാൻ ആരും മുന്നോട്ട് വരാൻ പാടില്ലെന്നുമാണ് ഞങ്ങൾ നേരത്തെ ഇറക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൽ നിന്ന് മാത്രം ഉണ്ടാവേണ്ടതാണ്. മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ലവ് ജിഹാദ് അല്ലെങ്കിൽ മറ്റൊരു ജിഹാദ് അതൊന്നും ഇസ്ലാം മതത്തിലില്ല. മുസ്ലിംകളിൽ വ്യക്തികൾ ചെയ്യുന്ന തെറ്റുപോലെ മറ്റ് ക്രൈസ്തവരിലും ഹൈന്ദവരിലും എല്ലാം വ്യക്തികളുടെ തെറ്റുകൾ ഉണ്ടാവാം. ചർച്ചകളുടെ തുടർച്ചയായി പാലാ ബിഷപ്പിനെ വീണ്ടും കാണുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരനും പറഞ്ഞു. വളരെ വളരെ ആശ്വാസകരവും പ്രോത്സാഹജനകവുമാണ് എല്ലാവരുടെയും സമീപനം. ആ സമീപനം ഉള്ളത് കൊണ്ടല്ലേ എല്ലാവരെയും കാണാൻ വേണ്ടി പോകുന്നത്. ആരും നെഗറ്റീവ് അപ്രോച്ച് സ്വീകരിച്ചിട്ടില്ല, എല്ലാവരും പോസിറ്റീവ് അപ്രോച്ചിലാണ്. അതുകൊണ്ട് തന്നെ ഭംഗിയായി ഈ പ്രശ്നത്തിനകത്ത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഞങ്ങളുടെ കോൺഫിഡൻസ്
കൂടിക്കൂടി വരികയാണ്. ഒരു മേശക്കെ ചുറ്റും ഇരുന്ന് നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ്. എല്ലാരും കാണും, എല്ലാരും അതിനെയും കാണും, ഇനിയും കാണും. ഇസ്ലാമിൽ ലവ് ജിഹാദ് ഇല്ലെന്ന സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പ്രണയത്തിലൂടെ മതം മാറ്റുന്നത് മതപരമല്ല. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയെ സർക്കാർ ന്യായീകരിക്കരുത്. മന്ത്രി വി എൻ വാസുവിന്റെ അഭിപ്രായം സർക്കാരിന്റേതാണോ എന്ന് മുഖ്യമന്ത്രി പറയട്ടെയെന്നും സമസ്ത ആവശ്യപ്പെട്ടു. അപ്പൊ ലവിന്റെ കൂടെ ജിഹാദ് എന്ന് പറഞ്ഞ അറബി പദം ഉണ്ടായത് കൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ ജിഹാദ് ഇല്ല. മതം മാറ്റാൻ വേണ്ടിയുള്ളൊരു ജിഹാദ്, മതത്തിന് ഈ കാര്യം നിർബന്ധിച്ചുകൊണ്ട് മതം മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ഈ വിശുദ്ധമായ ദീനില് എങ്ങനെയെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് മതത്തിലേക്ക് ക്ഷണിക്കണ ഒരു പരിപാടിയില്ല. അങ്ങനെ ക്ഷണിച്ചിട്ടുമില്ല വിശുദ്ധ വിശ്വസന മതങ്ങൾ. കൂടുതൽ വിവരങ്ങൾ സിനോജ് തോമസ് നൽകും കോഴിക്കോട്ട് നിന്ന്. സിനോജ് തോമസ്, ഇന്നത്തെ കൂടിക്കാഴ്ചകൾക്ക് ഒടുവിൽ വരുന്ന പ്രസ്താവനകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്, എങ്ങനെ വേണം നമ്മൾ ഈ പ്രസ്താവനകളെ പ്രതികരണങ്ങളെ കാണാൻ? സുജയ, അതായത് ഇന്നലെ രാത്രി മുതലാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചർച്ചകൾ തുടങ്ങിയത്. ഇന്നലെ രാത്രി താമരശ്ശേരി ബിഷപ്പിനെ കണ്ടു, അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് ബിഷപ്പിനെ കണ്ട് ഇന്നത്തെ ചർച്ചകൾ പൂർത്തീകരിക്കും. ഇതിനിടയിൽ ഒരു പകൽ മുഴുവൻ ഇസ്ലാം മത നേതാക്കളുമായി ഈ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. അതിനകത്ത് തന്നെ എല്ലാ നേതാക്കളും പറഞ്ഞ ഒരു കാര്യം, ബിഷപ്പ് പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണം, അത് തെറ്റാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇസ്ലാം മത നേതാക്കൾ ഒരുപോലെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങൾ കെ സുധാകരനോട് ചോദിച്ചത്, ഇനിയും ഈ ചർച്ചയ്ക്ക് ശേഷം പാലാ ബിഷപ്പിനെ വീണ്ടും കാണുമോ എന്ന് ചോദിച്ച സമയത്താണ് വീണ്ടും കാണും, ചർച്ചകളുടെ ഭാഗമായി ഇനിയും കാണുമെന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം നടത്തിയ സമയത്തും കെ സുധാകരൻ പറഞ്ഞിരുന്നു കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കുമെന്നും പറഞ്ഞിരുന്നു. അതായത് താമരശ്ശേരി രൂപതയിലെ വിഷയം എം കെ മുനീർ എം എൽ എ ഇടപെട്ട് അവസാനിപ്പിച്ചതുപോലെ ഈ പാലാ വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു സർവകക്ഷി യോഗം വിളിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ പറയുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ശ്രമം പ്രതീക്ഷിച്ചിരുന്നു, ആവശ്യപ്പെട്ട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ശ്രമം ഉണ്ടായില്ല. മന്ത്രി പോയതും പാലാ രൂപതയിൽ മാത്രമാണ്. മറ്റ് മുസ്ലിം മത നേതാക്കളുടെ അടുത്ത് പോകാൻ സർക്കാരോ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധിയോ തയ്യാറായിട്ടില്ലെന്ന് പ്രതിപക്ഷം പറയുന്നു. അതോടെ പ്രതിപക്ഷം സർക്കാരിനെതിരെ പറയുന്ന സമയത്ത് തന്നെ അവർ ഒരു മറുവശത്തു കൂടി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾ നടത്തുന്നു. പക്ഷേ മുസ്ലിം മത നേതാക്കൾ പറയുന്നത് സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ഞങ്ങൾ തയ്യാറാണ്, മതസൗഹാർദ്ദം നിലനിൽക്കണം, പക്ഷേ ഈ ലഹു ജിഹാദോ നാർക്കോട്ട് ജിഹാദോ നിലവിൽ ഇവിടെയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ നിലവിലെ നിയമം അനുസരിച്ച് അവരെ ശിക്ഷിക്കണം. അതിന് ഇസ്ലാം മതം അവർക്കൊപ്പം നിൽക്കില്ല. കാരണം വ്യക്തികൾക്ക് തെറ്റ് പറ്റാം, പക്ഷേ മതം ഇത് അംഗീകരിക്കുന്നില്ല എന്നാണ് എല്ലാ വിഭാഗത്തിലെയും മത നേതാക്കളും കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത നേതാക്കളുമായി സംസാരിച്ചതിന് പശ്ചാത്തലത്തിൽ ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ഒരുപക്ഷെ വീണ്ടും ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ നേരിട്ട് കണ്ട് ചർച്ച നടത്തുകയും ഒരു സർവകക്ഷി യോഗത്തിലൂടെ ഒരു തീരുമാനത്തിലെത്താനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. സുജയ, ശരി, ഇനിയുള്ള നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുക. സിനോജ് തോമസ് ആണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പ്രതിപക്ഷത്തിനും ഇതേ നിലപാടാണ്. പാലാ ബിഷപ്പ് പറഞ്ഞത് ജിഹാദികൾക്കെതിരെയാണ്, അവർക്ക് രാഷ്ട്രീയ നേതാക്കൾ വെള്ള പൂശുന്നത് ആശാസ്യമല്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. വിയോജിപ്പുള്ളവന്റെ കൈവെട്ടുന്നവരാണ് എസ് ഡി പി ഐക്കാർ. ഇവർ രണ്ടുപേരെയും കൂടെ നിർത്തുന്ന സമീപനം ആ സമീപനല്ലേ? അവരെ വെള്ളപൂശുന്ന സമീപനല്ലേ? ഇപ്പൊ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത് അതേ സമീപനല്ലേ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവും? ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നതോടുകൂടി കേരളത്തിൽ തീവ്രവാദത്തിന് ഇത്രയും വളക്കൂറുള്ള ഒരു മണ്ണ് വേറെയില്ല എന്ന് ഉള്ളൊരു സ്ഥിതി, ആ സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ചരൺജീത് സിംഗ് ചന്നി പുതിയ പഞ്ചാബ് മുഖ്യമന്ത്രി. ചരൺജീത് സിംഗ് ചന്നിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. അല്പസമയത്തിനകം ഗവർണറെ കാണും. ആർ രാധാകൃഷ്ണൻ നൽകും വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. ആർ രാധാകൃഷ്ണൻ പല പേരുകളും ഉയർന്നു വന്നിരുന്നു പരിഗണനാ പട്ടികയിൽ. പല നേതാക്കളുടെയും പേരുകൾ നമ്മൾ കേട്ടതാണ്. എങ്ങനെയാണ് ചരൺജീത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഏറ്റവും ഒടുവിൽ സോണിയാഗാന്ധി ഒരു സമവായം എന്ന രീതിയിലാണ് ചരൺജീത് സിംഗ് ചന്നിയുടെ പേര് തെരഞ്ഞെടുത്തത്. നേരത്തെ നിശ്ചയിച്ച പേരുകളുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുകൾ എതിർ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ചരൺജീത് സിംഗ് ചന്നി ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹം അമരീന്ദർ സിംഗ് മന്ത്രിസഭയിൽ ടെക്നിക്കൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് യുവാക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കോൺഗ്രസ് പരിഗണിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് പഞ്ചാബിലെ ചരൺജീത് സിംഗ് ചന്നി. മികച്ച പ്രാസംഗികൻ എന്ന രീതിയിൽ വലിയ അംഗീകാരം പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അമരീന്ദർ സിംഗിന്
ഒരു പകരക്കാരനെ കണ്ടെത്തുമ്പോൾ അത് അദ്ദേഹത്തോടൊപ്പം തന്നെ തലയെടുപ്പുള്ള ഒരാളാകണം എന്ന ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചരൺജിത് സിംഗ് സെന്നിക്ക് ഇപ്പോൾ നറുക്ക് വീണിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നതിന് വിപുലമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിലവിലെ സാഹചര്യത്തിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസുകൾ. അധ്യാപക സംഘടനകളായും ജില്ലാ കളക്ടർമാരുമായും ചർച്ച നടത്തും. സ്കൂളുകൾ തുറക്കാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിന്റെ അറിവോടെയല്ലെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടായിരിക്കും നവംബർ 1 സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുക. ഇതിനായി വിപുലമായ പദ്ധതികൾ തയ്യാറാക്കും. ആരോഗ്യവകുപ്പിലെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി വരും ദിവസങ്ങളിൽ ചർച്ച നടത്തും. എല്ലാ കുട്ടികളെയും ഒന്നിച്ചിരുത്തി കോവിഡ് സാഹചര്യത്തിൽ ക്ലാസുകൾ നടത്തുക സാധ്യമല്ല. ഇത് പരിഗണിച്ച് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസുകൾ. സമാന്തരമായി ഓൺലൈൻ ക്ലാസുകളും ഉണ്ടാകും. എല്ലാ നിലയിലും കുട്ടികളെ സംരക്ഷണം കൊടുത്തുകൊണ്ടും രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പഴുതും അടച്ചുകൊണ്ടും ഉള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നതാണ്. ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി തയ്യാറാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കും. സ്കൂൾ ബസ്സുകളിലെ അടക്കം ക്രമീകരണങ്ങൾ വരും ദിവസങ്ങളിലെ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. സ്കൂളും പരിസരവും വൃത്തിയാക്കേണ്ടതും സാനിറ്റൈസ് ചെയ്യേണ്ടതുമുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും കർമ്മസമിതികളുടെയും നേതൃത്വത്തിൽ ഇത് നടപ്പാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചന. 24 തിരുവനന്തപുരം. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ കുറഞ്ഞു. 24 മണിക്കൂറിനിടെ 30,773 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 309 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. കഴിഞ്ഞ ദിവസത്തേക്കാൾ 13.7% കുറവാണ് പ്രതിദിന കേസുകളിൽ ഉണ്ടായത്. രോഗമുക്തി നിരക്ക് 97.6%. 85.43 ലക്ഷം ആളുകളാണ് ഇന്നലെ മാത്രം വാക്സിൻ സ്വീകരിച്ചത്. ഇതോടെ രാജ്യത്താകെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 80.43 കോടിയായി. അതിനിടെ വാക്സിൻ കയറ്റുമതി ഈ വർഷം അവസാനത്തോടെ വീണ്ടും തുടങ്ങാനാകുമെന്ന് പുനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അദാർ പൂനംവാല അറിയിച്ചു. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയ ശേഷം ഇതിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിമാസം 15 കോടി ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് കമ്പനി ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് അടുത്ത മാസം 20 കോടിയാക്കുകയാണ് ലക്ഷ്യം. കാസർഗോഡ് മേൽപ്പറമ്പിൽ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ അധ്യാപകൻ അറസ്റ്റിൽ. മുംബൈയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ആദൂർ സ്വദേശി ഉസ്മാനെയാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹമാധ്യമം വഴി അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ പ്രതി പെൺകുട്ടിക്കയച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാസം 8-ാം തീയതിയാണ് ദേളിയിലെ സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥിനിയായ 8-ാം ക്ലാസ്സുകാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം സ്കൂളിലെ അധ്യാപകനായ ഉസ്മാന്റെ മാനസിക പീഡനമാണെന്ന് പിതാവ് ആരോപിച്ചിരുന്നു. ഉസ്മാൻ പെൺകുട്ടിക്ക് തുടർച്ചയായി അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പിതാവ് അധ്യാപകനെ വിലക്കിയിരുന്നു. പെൺകുട്ടിക്ക് അയച്ച സ്വകാര്യ സന്ദേശങ്ങൾ ഇയാൾ പ്രചരിപ്പിച്ചതായി പോലീസിന് സൂചന ലഭിച്ചതിന് പിന്നാലെ കേസിൽ പ്രതി ചേർത്തതോടെ ഉസ്മാൻ ഒളിവിൽ പോവുകയായിരുന്നു. ഒരാഴ്ചയായി മുംബൈയിലെ ഒളിയിടത്തിൽ കഴിഞ്ഞ പ്രതിയുടെ ഫോൺ പിന്തുടർന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അധ്യാപകനെതിരെ പോക്സോ ജുവനൈൽ ജസ്റ്റിസ് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. 24 കാസർഗോഡ്. മലപ്പുറം കരുവാരക്കുണ്ടിൽ പ്രായപൂർത്തിയാകാത്ത +2 വിദ്യാർത്ഥിയുടെ വിവാഹം നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ശൈശവ വിവാഹ നിരോധന വകുപ്പ് പ്രകാരം ഭർത്താവ്, രക്ഷിതാക്കൾ, മഹൽ ഖാസി എന്നിവർക്കെതിരെയാണ് കരുവാരക്കുണ്ട് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ 9 പെൺകുട്ടിയുടെ അമ്മാവന്റെ വീട്ടിൽ വെച്ചായിരുന്നു നിക്കാഹ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് പരാതി നൽകിയതിനെ തുടർന്ന് കരുവാരക്കുണ്ട് പോലീസ് കുട്ടി പഠിക്കുന്ന സ്കൂളിലെ കൗൺസിലറുടെ സഹായത്തോടെ വിദ്യാർത്ഥിനിയുടെയും വീട്ടുകാരുടെയും മൊഴി രേഖപ്പെടുത്തി. തുടർന്നാണ് കേസെടുത്തത്. ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം ഭർത്താവ്, രക്ഷിതാക്കൾ, മഹല്ല് ഖാസി, ചടങ്ങിൽ പങ്കെടുത്തവർ എന്നിവർക്കെതിരെയാണ് കേസ്. ഈ വിവാഹവുമായി സഹകരിക്കുന്ന ആളുകൾ പോലും, അതിൽ പങ്കെടുക്കുന്ന ആളുകൾ, അതിന് ഭക്ഷണം നൽകുന്ന ആളുകൾ, മറ്റുള്ള ചടങ്ങുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്നിവരെയൊക്കെ ഇത്തരം നിയമത്തിന്റെ പരിധിയിൽ വരുന്നതും അവരൊക്കെ ഈ കുറ്റകൃത്യത്തിൽ ഭാഗഭാക്കായതായി കണക്കാക്കുന്നതുമാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന ഭർത്താവിനും രക്ഷിതാക്കൾക്കും ചടങ്ങിന് നേതൃത്വം നൽകുന്നയാൾക്കുമെതിരെ കേസെടുക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. 24 മലപ്പുറം.
24 വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച തത്സമയ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 24 യുഎസ്എയുടെ അഭിമാന പദ്ധതിയായ സീ ടു സ്കൈ പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന പരിപാടി അത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലെ സൗത്ത് ഐലൻഡിലേക്ക് നമ്മൾ പോവുകയാണ്, സൗത്ത് ബീച്ചിലേക്ക് നമ്മൾ പോവുകയാണ്. സ്റ്റാറ്റൻ ഐലൻഡിലെ സൗത്ത് ബീച്ചിൽ നിന്ന് നമുക്കൊപ്പം മധു കൊട്ടാരക്കരയും സംഘവും തത്സമയം എത്തുകയാണ്. മധു കൊട്ടാരക്കര, ഗുഡ് ഈവനിംഗ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തതിന്. അതായത് ഒരു മലയാളം ടെലിവിഷൻ ചാനൽ, ന്യൂസ് ചാനൽ, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇതാദ്യമായിട്ടാണ് അമേരിക്കൻ മണ്ണിൽ ഇത്തരം ഒരു ദൗത്യത്തിന് ഇറങ്ങുന്നത്. എങ്ങനെയാണ് ഈ പരിപാടി? സുഗയ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്സ്. നമ്മുടെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ, നമ്മുടെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 7:30 നമ്മുടെ ന്യൂയോർക്കിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ഷിജു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഈ പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ സന്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തു. നമ്മൾ 3 ഗ്രൂപ്പായിട്ടാണ് കുട്ടികളെ തിരിച്ചിരിക്കുന്നത്. എന്റെ കൂടെ ഒപ്പം ഉള്ളത് ചെറിയ കുട്ടികളാണ്. ഇതുകൂടാതെ 2 ഗ്രൂപ്പ് ഈ ബീച്ചിന്റെ 2 ഭാഗത്തായിട്ട് ക്ലീനപ്പ് ചെയ്യുന്നുണ്ട്. ബീച്ചുമായി ബന്ധപ്പെട്ടുള്ള പാർക്ക് അതോറിറ്റിയുടെ അധികൃതരും നമ്മളുമായിട്ട് വളരെ സഹകരിക്കുന്നുണ്ട്. സുജയ, മധുകൊട്ടാരക്കര, മാലിന്യ നിർമാർജനം എന്ന് പറയുന്നത് ലോകമെമ്പാടും ഇപ്പോൾ അതിനായി കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിലേക്കുള്ള ഈ ഒരു കാൽവയ്പ്, അതിലേക്ക് 24 USA ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആയ സീ ടു സ്കൈ എത്തുന്നത് എങ്ങനെയാണ്? സുജയ, ഒരു ബീച്ചോ ഒരു പരിസരമോ ക്ലീൻ ചെയ്യുന്നതിനപ്പുറം ഈ വിദ്യാർത്ഥികളിൽ കൂടെ നമ്മളുടെ പ്രകൃതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ലോകമെമ്പാടും ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. ഈ കുട്ടികളായിരിക്കും നമ്മൾ 24ന്റെ എൻവയൺമെന്റൽ അംബാസിഡർമാരായിട്ട് മാറാൻ പോകുന്നത്. ഈ കുട്ടികൾ മറ്റുള്ള കുട്ടികൾക്ക് മാതൃകയാകുകയും ഇവരുടെ തലമുറയ്ക്കാണ് ഈ ഭൂമി സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ ഈ ഭൂമി ഈ രീതിയിലാക്കിയതിൽ നിന്നുള്ള ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള നമുക്ക് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് 24 USA ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഈ പരിപാടിയുടെ കൂടുതൽ വിശദാംശങ്ങൾ അത് പുരോഗമിക്കുന്നതനുസരിച്ച് നമുക്ക് വരും ബുള്ളറ്റുകളിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. താങ്ക് യു. മധു കൊട്ടാരക്കരയും സംഘവുമാണ് സീ ടു സ്കൈ പ്രോജക്ടിന്റെ ഭാഗമായി 24 USA ഇപ്പോൾ നടപ്പാക്കുന്ന 24 വിദ്യാർത്ഥികളിലൂടെ സൗത്ത് ബീച്ച് പരിസരം വൃത്തിയാക്കിക്കൊണ്ട് പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയുള്ള ഒരു മാതൃക, അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് കെ മുരളീധരൻ MP. ഏത് നിലപാട് സ്വീകരിക്കാനും കഴിവുള്ളയാളാണ് പിണറായി. ഏത് ജാതിമത സമവാക്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. കെ കരുണാകരന് ശേഷം ആ അഭ്യാസം വഴങ്ങുന്നത് പിണറായി വിജയനാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഏത് നിലപാട് സ്വീകരിക്കാനും മടിയില്ലാത്തൊരു മുഖ്യമന്ത്രിയെ മാർസിസ്റ്റ് പാർട്ടിക്ക്, ഞാൻ പിണറായി അധികാരം കണ്ട് പിണറായി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ജാതിമത സമവാക്യങ്ങളെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണം, അത് കെ കരുണാകരന് ശേഷം ഈ ഒരു അഭ്യാസം പഠിച്ച ആള് പിണറായി വിജയൻ. പാലക്കാട് മേട്ടുപാളയം സ്ട്രീറ്റിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയ സംഭവത്തിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി മൊയ്തീൻ കോയയാണ് അറസ്റ്റിലായത്. ഇയാളുടെ മകനും സഹോദരനും സമാന കേസുകളിൽ പ്രതിയാണ്. പാലക്കാട് DYSP CP ഹരിദാസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് നിർണായക അറസ്റ്റ് നടത്തിയത്. നല്ലിടത്തു നിന്നുമാണ് മൊയ്തീൻ കോയ പിടിയിലാകുന്നത്. പാലക്കാട് മേട്ടുപാളയം സ്ട്രീറ്റിൽ കീർത്തി ആയുർവേദിക്സ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ 4 വർഷമായി സമാന്തര എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. രാജ്യാന്തര കോളുകൾ STD കോളുകളാക്കി മാറ്റി സാമ്പത്തിക ലാഭം ഉണ്ടാക്കലാണ് ഇയാളുടെ രീതി. ഈ പ്രതി ഈ ആയുർവേദ സ്ഥാപനത്തിന്റെ മറവിലാണ് ഇത്തരം നടത്തിയിരുന്നത്. പക്ഷേ പ്രതി പല കാര്യങ്ങളും നിഷേധിക്കുന്നില്ല, സഹകരിക്കുന്നില്ല, അന്വേഷണം സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൂടുതൽ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇയാളുടെ മകൻ ഷറഫുദ്ദീന് ചേവായൂർ സ്റ്റേഷനിലും സഹോദരൻ ഷബീറിന് കോഴിക്കോട് സ്റ്റേഷനിലും സമാന കുറ്റകൃത്യങ്ങൾക്ക് കേസുകളുണ്ട്. വണ്ടൂരിൽ ആയുർവേദ സ്ഥാപനത്തിന്റെ മറവിൽ സമാന്തര എക്സ്ചേഞ്ച് നടത്തിയതിന് മൊയ്തീൻ കോയക്കെതിരെ മലപ്പുറം പോലീസ് 2 മാസം മുമ്പ് കേസെടുത്തിരുന്നു. തുടർന്ന് ഒളിവിൽ കഴിയവെയാണ് അറസ്റ്റ്. കഴിഞ്ഞ 14-നാണ് മേട്ടുപാളയം സ്ട്രീറ്റിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടത്തിയ റെയ്ഡിൽ സമാന്തര എക്സ്ചേഞ്ച് കണ്ടെത്തിയത്. പ്രതി അന്വേഷണത്തോട് സഹകരിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. 24 പാലക്കാട്. IPL മത്സരത്തിനൊരുങ്ങി UAE. മാസങ്ങൾക്ക് ശേഷം ഗാലറിയിൽ നേരിട്ടെത്തി കളി ആസ്വദിക്കാൻ സാധിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് UAE യിലെ കായിക പ്രേമികൾ. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ഇന്ത്യയിൽ കോവിഡ് സാഹചര്യം മൂലം മാറ്റിവെച്ചിരുന്ന ഐ പി എൽ മത്സരങ്ങളുടെ തുടർ മത്സരങ്ങളാണ് യു എയിൽ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. വലിയ ആവേശത്തിലാണ് ഇവിടെയുള്ള കായിക പ്രേമികളെല്ലാം. കാരണം കഴിഞ്ഞ ഒന്നര വർഷമായി ഇവിടെയുള്ള കാണികൾക്ക് ഗാലറിയിലിരുന്ന് നേരിട്ട് കളി കാണാനുള്ള അവസരമുണ്ടായിരുന്നില്ല. ഈ ഐ പി എൽ മുതൽ അതിനൊരു സാഹചര്യം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കായിക പ്രേമികളെല്ലാം വലിയ ആവേശഭരിതരായിട്ടാണ് ഈ ഒരു ഐ പി എല്ലിനെ നോക്കിക്കാണുന്നത്. നമ്മളൊപ്പം ഇവിടെയുള്ള കായിക പ്രേമികൾ ചിലരുണ്ട്. എങ്ങനെയാണ് നോക്കാണുന്നത്? ഞങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടാണ് വന്നിരിക്കുന്നത്. ഐ പി എല്ലിലെ ഏറ്റവും ബെസ്റ്റ് രണ്ട് ടീമുകൾ തമ്മിൽ മത്സരിക്കുന്നു. രോഹിത്തും ധോണിയും നേർക്ക് നേർ വരുന്നു. വളരെ വളരെ അധികം പ്രതീക്ഷയോടാണ് വന്നിരിക്കുന്നത്. പിന്നെ വളരെ നാളുകൾക്ക് ശേഷമാണ് സ്റ്റേഡിയത്തിൽ കളി കാണാനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അതിൻ്റെയും വലിയൊരു എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങളെല്ലാവരും. ഇവിടെ ഇനിയിപ്പോൾ 2020 വേൾഡ് കപ്പ് വരികയാണ്. അത്തരം കായിക പ്രേമികൾക്ക് ഇനി വലിയ ആവേശമാണ് യു എ നൽകാൻ പോകുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് വാക്സിനേഷനൊക്കെ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ യാതൊരു ഫിയറും കൂടാതെ ഇവിടെ വന്ന് സ്റ്റേഡിയത്തിൽ ഇരുന്ന് മത്സരം കാണാനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഈ ടിക്കറ്റ് ഒക്കെ നേരത്തെ കിട്ടിയിരുന്നോ? ടിക്കറ്റ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് കാണികൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ടിക്കറ്റ് എടുത്ത്? പെട്ടെന്ന് ലഭിച്ചോ? പെട്ടെന്ന് ലഭിച്ചു. കാരണം ഞങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ആയിരുന്നു. ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ഓൺലൈനിൽ കുറേ നേരം നിന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ സാധിച്ചു ഞങ്ങൾക്ക്. ഇന്ന് മത്സരിക്കുന്നത് രണ്ട് വലിയ ഭീമന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വലിയ ആവശ്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എങ്ങനെയാണ് നോക്കിക്കുന്നത്? ആര് ജയിക്കും? നിങ്ങൾ എല്ലാവരും ഒരേ ടീമിൻ്റെ ആളാണ്. ഞങ്ങൾ സി എസ് കെ ഫാൻസാണ്. ഞങ്ങൾ ധോണിയുടെ സ്വന്തം ആൾക്കാരാണ്. തല തന്നെ എന്തായാലും ജയിച്ചിരിക്കും. തല തന്നെ ജയിച്ചിരിക്കും. എന്തായാലും ഇവിടെയുള്ള കായിക പ്രേമികളെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, യു എയെ സംബന്ധിച്ചിടത്തോളം ഇനി വരും ദിവസങ്ങൾ നിർണായകമാണ്. ലോകം മുഴുവൻ യു എയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2020 വേൾഡ് കപ്പ് വരുന്നു, അത് കഴിഞ്ഞ് എക്സ്പോ 2020 വരുന്നു. എന്തായാലും യു എയിൽ ഇനി ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും നാളുകളാണ് വരാനിരിക്കുന്നത്. കൂടുതൽ ഐ പി എൽ വിശേഷങ്ങൾ കാണാൻ 24നൊപ്പം തുടരുക. 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ലോകവിശേഷങ്ങളുമായി വേൾഡ് റൗണ്ട് അപ്പിൽ പി ജെയിംസ് എത്തും. നമസ്കാരം.